1857 1857 1857 ഇന്നേക്ക് 133 വർഷം മുമ്പ് നടന്ന നമ്മുടെ ഭാരത തലസ്ഥാനത്ത് നടന്ന ഒരു നവീന മഹാഭാരത കഥ. ഇതിൽ ദുര്യോധനനുണ്ട്, കർണനുണ്ട്, ശകുനിയുണ്ട്, ധൃതരാഷ്ട്രരുണ്ട്, ധർമ്മപുത്രരുണ്ട്, ഭീമസേനും അർജുനുമുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്. ശ്രീകൃഷ്ണൻ ഒരു വ്യക്തിയല്ല, ഇന്ത്യൻ ജനത, ഇന്ത്യൻ ജനത എന്ന ശ്രീകൃഷ്ണൻ. ഒരു പ്രധാന കഥാപാത്രമില്ല, ദ്രൗപദി. കുന്തിയമ്മയുണ്ട്, പക്ഷേ പാണ്ഡവരുടെ അമ്മയല്ല ആ കുന്തിയമ്മ, നമ്മുടെ എല്ലാവരുടെ അമ്മ ഭാരതാംബ. ഭാരത തലസ്ഥാനത്ത് നടന്ന ഈ പുതിയ മഹാഭാരത കഥയ്ക്ക് ഞാനൊരു പുതിയ പേരിടുകയാണ്, 1857. ഇരുളിന്റെ ജയിലഴിക്ക് പുറത്തു വരാൻ പ്രകാശം വേർപ്പുമുട്ടുന്ന നേരം. വെള്ളവീശി കിഴക്കൻ മലയിൽ വെള്ളില നടക്കുന്നകളാടി വെള്ളവീശി കിഴക്കൻ മലയിൽ വെള്ളില മരച്ചില്ലകളാടി ഉൾക്കുളർന്നതിൻ പൊത്തുകൾ പുള്ളിൽ കൊക്കുരുമ്മി കുയിലുകൾ പാടി ഉൾക്കുളർന്നതിൻ പൊത്തുകൾ പുള്ളിൽ കൊക്കുരുമ്മി കുയിലുകൾ പാടി വെള്ളവീശി കിഴക്കൻ മലയിൽ വെള്ളില മരച്ചില്ലകളാടി ഉൾക്കൊള്ളുന്നതിൻ പൊത്തുകൾക്കുള്ളിൽ കൊക്കുരുമ്മി കുയിലുകൾ പാടി. കൊടും തണുപ്പ്, ഡൽഹിയിലെ പൗരജനങ്ങൾ ഉറക്കമുണർന്നിട്ടില്ല. കൂരിരുട്ടിന്റെ കരിമ്പടം പൊതിച്ച് ഡൽഹി ചെങ്കോട്ട തലയുയർത്ത് നിൽക്കുന്നു. വിളവ് നോക്കാൻ പാടക്കരയിലെത്തുന്ന വൃദ്ധ കൃഷിക്കാരനെ പോലെ, റെഡ് ഫോർട്ടിലെ കൊട്ടാരത്തിന്റെ ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് ക്ഷീണിച്ച് പാവം ഇതാ നിന്നുറങ്ങുന്നു, തോക്കും തൂക്കി മുഖം കുമ്പിട്ട് നിന്നുറങ്ങുന്നു. ഒരു കരിയില ഞെട്ടറ്റു വീണു, ഇളം കാറ്റിലൂടെ ആ കരിയില ഇഴഞ്ഞു നടന്നപ്പോൾ അതിൽ നിന്നുണ്ടായ നേരിയ ശബ്ദം കേട്ട് ആ പാറാവുകാരൻ ഞെട്ടി ഉണർന്നു. അയാൾ തോക്കെടുത്തു, അയാൾ തോക്ക് ചൂണ്ടി, ചുട്ടുകളയും തന്നെ ഞാൻ. കരിയില, കരിയില, പാവം പാറാവുകാരൻ കണ്ടില്ല ഒരാൾ ആ ഗേറ്റിൽ കടന്ന് വലിഞ്ഞു കയറി അകത്ത് ചാടി വീണു. അതിശക്തനായൊരു മധ്യവയസ്കൻ, തിളക്കമുള്ള കണ്ണുകൾ, കൊമ്പൻ മീശ, അയാൾ ചുറ്റും കണ്ണോടിക്കുന്നു. മെല്ലെ മെല്ലെ മുമ്പോട്ട് നീങ്ങി ബഹദൂർ ഷാ തിരുമേനി പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ശയ്യാഗ്രഹത്തിണ്ണയിൽ അയാൾ കുതിച്ചു ചാടി വീണു. വാതിലിൽ മെല്ലെ ഒന്ന് തട്ടി വിളിച്ചു, ആ വാതിൽ തുറക്കപ്പെട്ടു. ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അവർ ചോദിച്ചു, ആരാ, ആരാത്? അടിയൻ ഒരു ഇന്ത്യൻ ശിപായി, ഒരു പട്ടാളക്കാരൻ. എന്താ, എന്ത് വേണം? തമ്പുരാന് മുഖം കാണിക്കാൻ വന്നതാണ്. കളൻ, 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 കളൻ! ബഹളം കൂട്ടരുത്, ബഹളം കൂട്ടരുത്, ഞാൻ കള്ളനല്ല, ബഹദൂർ ഷാ തമ്പുരാന്റെ ഒരു അഭ്യുദയകാംക്ഷി, ഒരു സന്തോഷ വർത്തമാനം തിരുമനസ് ഉണർത്തിക്കാൻ വന്നതാണ്. ഇതിനിടെ ദീർഘകായനായ ഒരു താടിക്കാരൻ വൃദ്ധം പുറത്തേക്ക് വന്നു. തിട്ടോലുമക്ഷികൾ വളർന്നു നരച്ചുമാറിൽ തൊട്ടോരു താടി ചുളി വീണു പരന്ന നെറ്റി മുട്ടോളമെത്തിയ ഭുജാമുസലങ്ങൾ എന്നീ മട്ടോടവൻ വിലസി മധുര ദീർഘകായൻ. മറ്റാരുമല്ല, ബഹദൂർ ഷാ തിരുമേനി തന്നെ. ആ പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ ചെന്ന് വീണു, സാഷ്ടാംഗ പ്രണാമം. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, ആരാണ് നീ?
കൊള്ളക്കാരന്റെ കണ്ണു പിടിച്ച് നീ എങ്ങനെ അകത്ത് കടന്നു? എഴുന്നേൽക്കൂ. അടിയനോട് തിരുവുള്ളക്കേട് ഉണ്ടാവരുത്. അടിയൻ ഒരു ഇന്ത്യൻ സൈനികനാണ്, ശിപായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക ബാരക്ക് നിന്ന് ഒളിച്ചോടി വന്നതാണ്. ഒരു സന്തോഷ വർത്തമാനം തിരുമനെ സുണർത്തിക്കാൻ വന്നതാണ്. എന്ത് എന്ത് സന്തോഷ വർത്തമാനം? തിരുമേനി അവിടുന്ന് വീണ്ടും ഭാരത ചക്രവർത്തി ആവാൻ പോകുന്നു. അവിടുന്ന് വീണ്ടും ഡൽഹി ചക്രവർത്തി ആകാൻ പോകുന്നു. അങ്ങനെ വീണ്ടും ഡൽഹി സിംഹാസനത്തിൽ ഇരുത്താൻ പോകുന്നു. ആര്? ബ്രിട്ടീഷ് കമ്പനിയോ? അല്ലേ, ഇന്ത്യൻ പട്ടാളം. ഇന്ത്യൻ പട്ടാളം, കമ്പനി സൈന്യത്തിലെ ഇന്ത്യൻ ശിപായികൾ. തിരുമേനി, പാളയത്തിൽ പട തുടങ്ങി. തിരുമേനി, ഇന്ത്യൻ ശിപായികൾ ഒന്നടങ്കം ബാരക്ക് വിട്ടിറങ്ങി. അവരിങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങനെ കാണാൻ വരുന്നുണ്ട്. അവർ യമുനാ നദി കടന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. നീ ഭ്രാന്ത് പറയുന്നോടാ? ഭ്രാന്തല്ല തിരുമേനി, ഭ്രാന്തല്ല. അടിയൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മുമ്പേ വന്നതാണ്. അവർ പാടുന്നത്, അവർ വിളിച്ചു പാടുന്നത് ഞാൻ കേട്ടു. കള്ളക്കച്ചവടത്തിൽ ഭാരത കമ്പോളത്തിൽ വന്നവരെ, കള്ളക്കച്ചവടത്തിൽ ഭാരത കമ്പോളത്തിൽ വന്നവരെ, കള്ളസായ്പന്മാരെ നിങ്ങളുടെ കമ്പനി മുട്ടിപ്പോകും. കള്ളസായ്പന്മാരെ നിങ്ങളുടെ കമ്പനി മുട്ടിപ്പോകും. കള്ളക്കച്ചവടത്തിൽ ഭാരത കമ്പോളത്തിൽ വന്നവരെ, കള്ളസായ്പന്മാരെ നിങ്ങളുടെ കമ്പനി മുട്ടിപ്പോകും. കമ്പനി മുട്ടിപ്പോകും. അവർ ബ്രിട്ടീഷുകാർക്ക് താക്കി നൽകിക്കൊണ്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഞാൻ കേട്ടു. തിരുമേനി, തമ്മിലടിപ്പിച്ച് ഇന്ത്യക്കാരുടെ യജമാനന്മാരായി നിങ്ങൾ, തമ്മിലടിപ്പിച്ച് ഇന്ത്യക്കാരുടെ യജമാനന്മാരായി നിങ്ങൾ. ഭാരത രാജാക്കന്മാർ നിങ്ങളുടെ ഭാരത രാജാക്കന്മാർ നിങ്ങളുടെ ഭാവങ്ങളെ നിലകണ്ടവരായി. കള്ളക്കച്ചവടത്തിൽ ഭാരത കമ്പോളത്തിൽ വന്നവരെ, കള്ളക്കച്ചവടത്തിൽ ഭാരത കമ്പോളത്തിൽ വന്നവരെ, കള്ളസായ്പന്മാരെ നിങ്ങളുടെ കമ്പനി കുട്ടിപ്പോകും. അവരിങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. അവരെന്തിന് ഇങ്ങോട്ട് വരുന്നു? അങ്ങേ വീണ്ടും ഡൽഹി ചക്രവർത്തിയായി വാഴിക്കാൻ. എടാ ശിവായി, എനിക്ക് ഭയമാകുന്നു, എനിക്ക് ഭയമാകുന്നു. നീ ആ വാതിൽ അടച്ചേ, ആ വാതിൽ അടച്ചേ. ശിവായി ചെന്ന് വാതിൽ അടച്ചു. 1857 കാലം ഇന്ത്യയിൽ മുഗൾ വംശ ഭരണം നിലംപതിച്ച കാലം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരത തലസ്ഥാനം ഉൾപ്പെടെ എല്ലാ ഭരണ കേന്ദ്രങ്ങളിലും കാൽച്ചവട്ട് അമർത്തിയ കാലം. 1555 ബാബറിൽ നിന്ന് ആരംഭിച്ച് മുഗൾ വംശാധിപത്യം 3 നൂറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ചു. അതാണല്ലോ ചരിത്രം. ബാബർ, ബാബറിൻ്റെ മകൻ ഹുമയൂൺ, ഹുമയൂണിൻ്റെ മകൻ അക്ബർ, മഹാനായ അക്ബർ, അക്ബറിൻ്റെ മകൻ ജഹാംഗീർ, ജഹാംഗീറിൻ്റെ മകൻ ഷാജഹാൻ, ഷാജഹാൻ്റെ മകൻ ഔറംഗസീബ്. ഔറംഗസീബിൻ്റെ അബദ്ധജടിലമായ ഭരണത്തോടെ മുഗൾ വംശാധിപത്യം മണ്ണുകപ്പി. ആ കാലയളവിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ കഥ. ഔറംഗസീബിന് ശേഷം വന്ന ഡൽഹി രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷ് കമ്പനി ഭരണത്തിൻ്റെ പാവകളായ പാവത്തന്മാരായിരുന്നു. അതിൽ അവസാനത്തെ പാവയാണ് നാം ഇപ്പോൾ കണ്ടത്, ബഹദൂർ ഷാ. പക്ഷെ പടർന്നു പന്തലിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ആഞ്ഞടിച്ച ഭാരതീയ ബഹുജന രോഷക്കൊടുങ്കാറ്റ് ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തേജസ് പുലിംഗങ്ങൾ വാരി വാരി വിതറിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞു. ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു ഇന്ത്യൻ ചക്രവർത്തിയെ അധികാരത്തിലേറ്റണം. അതിനവർ വരികയാണ്. അവർ അതിന് കണ്ടെത്തിയത് ബ്രിട്ടീഷ് ഭരണാധികാരത്തിന്റെ നിഴലായി വെറും പാവയായി കഴിഞ്ഞ ബഹദൂർ ഷാ എന്ന പാവത്താനെയാണ്. ദൂരം കേൾക്കുന്നു, പട്ടാളം വിളിച്ചു പാടുന്ന ദൂരം കേൾക്കുന്നു. ഉണരൂ നാടിൻ നായകരെ, ഉണരുണരൂ പ്രിയ നാട്ടാരെ, ഉണരൂ നാടിൻ നായകരെ, ഉണരുണരൂ പ്രിയ നാട്ടാരെ. വരുന്നു ഞങ്ങൾ ഭാരത സൈനികർ, വരുന്നു മോചനരണ ധീരം. വരുന്നു ഞങ്ങൾ ഭാരത സൈനികർ, വരുന്നു മോചനരണ ധീരം. ഉണരൂ നാടിൻ നായകരെ, ഉണരുണരൂ പ്രിയ നാട്ടാരെ. വരുന്നു ഞങ്ങൾ ഭാരത സൈനികർ, വരുന്നു മോചനരണ ധീരം. വരുന്നു മോചനരണ ധീരം. ശിവായി വാതിൽ തുറന്നു, പുറത്തേക്ക് പോയി. പെട്ടെന്ന് അയാൾ തിരിച്ചു വന്നു. തിരുമനസേ, അവരിങ്ങെത്തിക്കഴിഞ്ഞു. ആ സൈന്യ വ്യൂഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യൻ പട്ടാളം മാത്രമല്ല നാട്ടുകാരൊന്നടങ്കം പട്ടാളക്കാരോടൊപ്പമുണ്ട്. അങ്ങനെ ചക്രവർത്തിയായി വാഴിക്കാൻ അവരിങ്ങോട്ട് വരികയാണ്. എടാ ശിവായി, നമുക്കിനി വയസ്സ് കാലത്ത് ചക്രവർത്തി ആകണ്ട. കമ്പനിക്കാരിൽ നിന്ന് പെൻഷൻ പറ്റി ശേഷിച്ച കാലം കട്ടിച്ചങ്ങ് കഴിഞ്ഞു കൂടിയാ മതി. എടാ ശിവായി, ഈ നാട്ടുകാരും പട്ടാളക്കാരും വിചാരിക്കുന്ന പോലെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ പറ്റുമോ? നിനക്കറിയാമോ ചരിത്രം? ഇന്നേക്ക് 100 വർഷം മുമ്പ് 1757 ആ പ്ലാസിയിൽ നടന്ന യുദ്ധം, ബംഗാളിലെ പ്ലാസിയിൽ നടന്ന യുദ്ധം, ബംഗാൾ നവാബിന് 60,000 കാലാൾപ്പട ഉണ്ടായിരുന്നു. ഫ്രഞ്ചുകാരുടെ സഹായവും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് കമാൻഡർ റോബർട്ട് ക്ലൈവ് വെറും 3,000 കാലാൾപ്പടയുമായി ചെന്ന് വില്ലങ്കോട്ട തിരിച്ചു പിടിച്ചില്ലേ? അതാണ് ചരിത്രം. തിരുമനസേ, അത് കളി വേറെ. ആ കള്ള മിർജാഫറില്ലേ, നയവഞ്ചകനായ കള്ള മിർജാഫർ, അവൻ ബ്രിട്ടീഷുകാരോട് കൈക്കൂലി വാങ്ങിച്ചിട്ടല്ലേ ആ യുദ്ധം പരാജയപ്പെട്ടത്. ധീരൻ നവാബിൻ പടത്തലവൻ ധീരനീചനം മിർജാഫറില്ലേ, ധീരൻ നവാബിൻ പടത്തലവൻ ധീരനീചനം മിർജാഫറില്ലേ, ബംഗാൾ നവാബ് സിറാജ് ദൗള ബ്രിട്ടീഷുകാരുടെ വില്യം കോട്ട കൈവശപ്പെടുത്തി അങ്ങേക്ക് ഓർമ്മയില്ലേ? ഈ പ്ലാസി യുദ്ധത്തിന് 1 വർഷം മുമ്പ് നവാബിന്റെ സൈന്യം കോട്ട വളയുന്നു എന്ന് കണ്ടപ്പോഴേക്ക് ഈ ധീരശൂര പരാക്രമശാലികൾ ബ്രിട്ടീഷ് സൈന്യം ഗവർണർ ഉൾപ്പെടെ സകല സായിപ്പന്മാരും മദാമ്മമാരും കുഞ്ഞുകുട്ടി പരാധീനങ്ങളും എല്ലാം ഓടി ഓടിച്ചെന്ന് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷേ കോട്ടയ്ക്കകത്തൊരു 146 നവാബിന് കിട്ടി. 146 സായിപ്പന്മാര്. നവാബ് 146 പിടികൂടി ഒരറയ്ക്കകത്തങ്ങോട്ട് അടച്ചു. ഒരു ചെറിയ അറ, 5.5 മീറ്റർ നീളം, 4.5 മീറ്റർ വീതി. ആ കൊച്ചുമുറിക്കുള്ളിൽ 146 മത്തി വാരി അടുക്കുന്ന പോലെ അങ്ങോട്ട് അടുക്കി അത് മൂട്ടി, അറ മൂട്ടിയിട്ടു. ഒരു രാത്രി അവിടെ ഇട്ടിരുന്നു. രാവിലെ തുറന്നു നോക്കുമ്പോൾ എന്റെ തിരുമേനി എത്രയായിരുന്നു ദിനശേഷിപ്പ്? വെറും 24. തിരുമേനി, ഇന്ത്യക്കാരുടെ കൈയുടെ കയ്യൂക്ക് ബ്രിട്ടീഷുകാർക്ക് അറിയാം. തിരുമേനി ഇന്ന് വീണ്ടും ഇന്ത്യൻ ചക്രവർത്തി ആകാൻ പോവുകയാണ്. ഓ ഇന്ത്യൻ ചക്രവർത്തി! എടാ ഇന്ത്യൻ ശിപായിക്ക് ഇനി ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല. വയസ്സ് കാലത്ത് നമ്മ ഇതിനൊന്നും നിങ്ങൾ ആരും വലിച്ചഴിക്കരുത്. നാം ഇതിനില്ല. ഇതിനിടയ്ക്ക് പർദ അണിഞ്ഞൊരു സ്ത്രീ മുമ്പോട്ട് വന്നു. ബഹദൂർഷയുടെ പിന്നിൽ വന്ന് പറ്റിച്ചേർന്നു വന്നു. ബീഗം ബഹദൂർഷ, ബീഗം, നീ ഇത് കേൾക്കുന്നുണ്ടോ? ഈ ശിവായി പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അയാൾ പറയുന്നത് നല്ല കാര്യമല്ലേ? അവിടുന്ന് ഭാരത ചക്രവർത്തി ആവണം. ബീഗം, നിനക്കറിയില്ല, ബ്രിട്ടീഷുകാർ സർവശക്തരാണ്, സർവശക്തരാണ്. അവരെ തോൽപ്പിക്കാനാവില്ല. എത്രയെത്ര ധീരദേശാഭിമാനികൾ ശ്രമിച്ചതാണ്, എത്രയെത്ര ഇന്ത്യൻ ധീരദേശാഭിമാനികൾ ശ്രമിച്ചതാണ്, ഒന്നും ഫലിച്ചില്ല, ഒന്നും ഫലിച്ചില്ല. നിനക്കറിയാവോ പഴശ്ശിരാജാവിനെ, ആ മലബാർകാരൻ രാജാവ് പഴശ്ശിരാജ? ആദ്യകാലത്ത് അയാൾ ബ്രിട്ടീഷുകാരുടെ ചങ്ങാതിയായിരുന്നു. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് പടയോട്ടം നടത്തിയപ്പോൾ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു. അതുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടായി. പക്ഷേ ബ്രിട്ടീഷുകാർ ചതിയന്മാരല്ലേ, ചതിയന്മാർ. പഴശ്ശിരാജാവായിട്ടുള്ള സന്ധി വ്യവസ്ഥ ഒന്നും അവർ പാലിച്ചില്ല. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു. പഴശ്ശിരാജാവ് 100 തവണയാണ് ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചത്, തോൽപ്പിച്ച് ഓടിച്ചത്. ഒളിപ്പോർ വിദഗ്ധനായിരുന്നു പഴശ്ശിരാജാവ്, ഒളിപ്പോർ വിദഗ്ധൻ. അവസാനം വയനാട്ടിലെ താവളത്തിൽ വെച്ച് അവിടുത്തെ പണിയന്മാർ ഒറ്റുകൊടുത്തുകൊണ്ടല്ലേ പഴശ്ശിയെ ബ്രിട്ടീഷ് പട്ടാളം പിടികൂടിയത്. പക്ഷേ അവരുടെ തടവുകാരനാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം മോതിരത്തിലെ രത്നം കടിച്ചിളക്കി എടുത്തു വിഴുങ്ങി ആത്മഹത്യ ചെയ്തു. എടാ ശിവായി, നിനക്കറിയാമോ ചരിത്രം? തിരുമേനി,
അതുകൊണ്ട് പഴശ്ശിരാജാവ് ഇന്നും അനശ്വരനായി നിലകൊള്ളുകയല്ലേ? നമ്മുടെ എല്ലാം മനസ്സിൽ അനശ്വരനായി നിലകൊള്ളുകയല്ലേ പഴശ്ശിരാജാവ്? നാം അദ്ദേഹത്തെ ആരാധ്യനായി കരുതുന്നില്ലേ? തമ്പുരാനെ, അങ്ങ് അധൈര്യപ്പെടരുത്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ അങ്ങ് അധൈര്യപ്പെടരുത്. എടാ, പഴശ്ശിക്ക് കഴിയാത്തത് ഈ പട്ടാളക്കാരെ കൊണ്ട് കഴിയുമോ? ബ്രിട്ടീഷുകാർ സർവശക്തരാണ്. തിരുമനസെ, ഈ ബ്രിട്ടന്റെ ശക്തി എന്താണ്? ഈ ബ്രിട്ടന്റെ ശക്തി ഇന്ത്യൻ പട്ടാളമല്ലേ? ആ പട്ടാളം ബ്രിട്ടനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങറിഞ്ഞില്ലേ, ഇന്നലെ പട്ടാള ക്യാമ്പിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ബ്രിട്ടീഷ് ഓഫീസറെ ഒരു ഇന്ത്യൻ ശിപായി വെടിവെച്ചു കൊന്നു. അല്ലാഹ്, ആരാണവൻ? മംഗൽ പാണ്ഡേ. മംഗൽ പാണ്ഡേ, ഒരു 26-കാരൻ. മംഗൽ പാണ്ഡേ, അവൻ എന്തിന് ഈ സാഹസം ചെയ്തു? തിരുവേനി, ഹിന്ദുക്കൾക്കും ഇസ്ലാങ്ങൾക്കും ഒരിക്കലും യോജിക്കാനാവാത്ത ഒരു പട്ടാളച്ചിട്ട ഈ സായിപ്പുമാരെ നടപ്പാക്കാൻ നോക്കി. പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പൊതിഞ്ഞ് പൊതിഞ്ഞ വെടികുണ്ട വേണം തോക്കിലിടാൻ. അള്ളാഹ്, അത് മുസൽമാന്മാരെ ഹിന്ദുക്കളെ ഒരുപോലെ ആക്ഷേപിക്കാനായിരുന്നല്ലോ. എന്നിട്ട് എന്തുണ്ടായി? പട്ടാളം നടങ്ങളായി പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പിട്ട ആ വെടികുണ്ട ഇട്ട് തോക്കെടുക്കാൻ സാധ്യമല്ല എന്നവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. മംഗൽ പാണ്ഡെയായിരുന്നു തിരുമേനിയും മുന്നണിയിൽ നിന്നത്. ഒരു ബ്രിട്ടീഷ് കമാൻഡർ അവന്റെ കരണ താഞ്ഞൊരടി കൊടുത്തു. അവൻ തോക്കെടുത്തു, കാഞ്ചി കളിച്ചു, വെടിപൊട്ടി, സായിപ്പ് വീണു. എന്നിട്ട് വെള്ളക്കാർ അവനെ വലിച്ചടിച്ചോണ്ട് പോയി. മംഗൽ പാണ്ഡെ വലിച്ചടിച്ചോണ്ട് പോയി. പട്ടാളം ഒന്നടങ്കം മംഗൽ പാണ്ഡെ വിട്ടു തന്നില്ലെങ്കിൽ ഇതാ പട്ടാളം ഒന്നടങ്കം ബാരക്ക് വിട്ടിറങ്ങി. നാട്ടുകാരോ ഒന്നടങ്കം ഇപ്പോൾ പട്ടാളക്കാരുടെ കൂടെ കൂടിയിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് അറുതി വരുത്താൻ അവർ എങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങേ ചക്രവർത്തിയായി വാഴിക്കാൻ. ഉണരൂ നാടിൻ നായകരെ, ഉണരുടരൂ പ്രിയ നാട്ടാരെ, ഉണരൂ നാടിൻ നായകരെ, ഉണരുടരൂ പ്രിയ നാട്ടാരെ, വരുന്നു ഞങ്ങൾ ഭാരത സൈനികർ, വരുന്നു മോചനരണ ധീരം, വരുന്നു ഞങ്ങൾ ഭാരത സൈനികർ, വരുന്നു മോചനരണ ധീരം, വരുന്നു മോചനരണ ധീരം. ബഹദൂർഷ ബീഗത്തിന്റെ മുഖത്ത് നോക്കി. അവർ പറഞ്ഞു, ജനങ്ങളുടെ ആഗ്രഹമല്ലേ അങ്ങ് ചക്രവർത്തി ആവണം? ഞാൻ അങ്ങയുടെ ആ പഴയ ചെങ്കോലും കിരീടവും കൊണ്ടുവരട്ടെ. അതെല്ലാം പൊടിയടിഞ്ഞിരിക്കുകയാണ്. ബീഗമകത്തേക്ക് പോയി, പുറത്ത് മുദ്രാവാക്യം കേൾക്കാം. ബഹദൂർ ഷാ ഡൽഹി സുൽത്താൻ, ബഹദൂർ ഷാ ഡൽഹി സുൽത്താൻ, ബഹദൂർ ഷാ നമ്മുടെ സുൽത്താൻ, ബഹദൂർ ഷാ നമ്മുടെ സുൽത്താൻ. ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ, ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ. ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്. ചെങ്കോട്ടയ്ക്ക് മുന്നിൽ പട്ടാളവും ജനങ്ങളും മലവെള്ളം പോലെ ഒന്നറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബഹദൂർ ഷാ അനുചരന്മാരോടൊപ്പം കൊട്ടാരവാസികൾ പ്രത്യക്ഷപ്പെട്ടു. ജനക്കൂട്ടം ദിഗന്ധം ഭേദിക്കുമാർ ഉച്ചത്തിൽ വിളിക്കുന്നു, ബഹദൂർ ഷാ നമ്മുടെ സുൽത്താൻ, ബഹദൂർ ഷാ ഭാരത സുൽത്താൻ, ബഹദൂർ ഷാ നമ്മുടെ സുൽത്താൻ, ബഹദൂർ ഷാ ഭാരത സുൽത്താൻ. ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ, ബ്രിട്ടീഷ് ഭരണം തുലയട്ടെ. ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്. പട്ടാള തലവന്മാർ ദാ ബഹദൂർ ഷാടെ മുമ്പിൽ വന്നെത്തിക്ക് സല്യൂട്ട് അടിച്ചു. അവിടെ നേതാവ് വിളിച്ചു പറയുന്നു, പുനതമ്പുരാനെ, അവിടുന്ന് ദയവായി ചെങ്കോട്ടയിലേക്ക് വരണം. അവിടുന്ന് ചെങ്കോട്ടയിലേക്ക് എഴുന്നള്ളണം. ഇതാ ഈ സ്വാതന്ത്ര്യ പതാക, ആ തക്കൈ കൊണ്ട് ചെങ്കോട്ടയിൽ ഉയർത്തണം. അവിടുന്ന് ഞങ്ങളുടെ ചക്രവർത്തിയാണ്, അവിടുന്ന് ഇന്ത്യൻ ചക്രവർത്തിയാണ്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു തിരുമേനി, ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. ബഹദൂർ ഷാ പിന്നെയും ഓടി വന്ന മുഖത്ത് ബീഗത്തിന്റെ മുഖത്ത് നോക്കി. ബീഗം മുഖപ്പെട്ട് മറനീക്കി മനോഹരമായി ഒന്ന് മന്ദഹസിച്ചു. ചെല്ല്, അറച്ചു നിൽക്കാതെ ചെങ്കോട്ടയിലേക്ക് ചെല്ല്. ജനങ്ങളുടെ ആഗ്രഹമല്ലേ അങ്ങ് ചക്രവർത്തി ആവണമെന്നുള്ളത്? ജനങ്ങളുടെ ആഗ്രഹമല്ലേ? മാത്രമല്ല ഇന്ത്യൻ സൈനികരല്ലേ പറയുന്നത്? ചെല്ല്, അങ്ങ് ചെങ്കോട്ടയിലേക്ക് ചെല്ല്. ബഹദൂർ ഷാ ചെങ്കോട്ടയിലെത്തി. ആ ജനസാഗരം ആർത്തിരമ്പി. ബഹദൂർ ഷാ കൈ ഉയർത്തി. ആ അലകടൽ പെട്ടെന്ന് ശാന്തമായി, നിശബ്ദമായി. പ്രിയജനങ്ങളെ, ധീര സൈനികരെ, നിങ്ങളുടെ ആഗ്രഹം
നാം വീണ്ടും ഭാരത ചക്രവർത്തി ആവണം എന്ന നിങ്ങളുടെ ആഗ്രഹം നാം അംഗീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ പേരിൽ, ജനങ്ങളുടെ പേരിൽ നാം ഡൽഹി ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കുന്നു. ജനസാഗരം ഇളകി മറിയുന്നു. ബഹദൂർ ഷാ ബീഗത്തെ നോക്കി, ബീഗം ചെങ്കോലും കിരീടവും വെച്ച് നീട്ടി. ബഹദൂർ ഷാ രണ്ടു കൈ നീട്ടി അത് വാങ്ങി. കിരീടം ശിരസിൽ അണിഞ്ഞു, ചെങ്കോൽ എടുത്തുയർത്തി. ഇതാ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ പതാക ഉയരുന്നു, സ്വാതന്ത്ര്യ പതാക ഉയരുന്നു. നീലാകാശത്തിൽ ഭാരത പതാക പാറിക്കളിക്കുന്നു. ഡൽഹി പിടിച്ചു ഭാരത സൈനിക ചെങ്കോട്ടയിൽ ഒരു കൊടി പൊങ്ങി. ഡൽഹി പിടിച്ചു ഭാരത സൈനിക ചെങ്കോട്ടയിൽ ഒരു കൊടി പൊങ്ങി. ഭൂതകാല നിഴലം ബഹദൂർ ഷാ പുതുജീവനാർന്ന സമ്രാട്ടായി. ഭൂതകാല നിഴലം ബഹദൂർ ഷാ പുതുജീവനാർന്ന സമ്രാട്ടായി. ഡൽഹി പിടിച്ചു ഭാരത സൈനിക ചെങ്കോട്ടയിൽ ഒരു കൊടി പൊങ്ങി. ഭൂതകാല നിഴലം ബഹദൂർ ഷാ പുതുജീവനാർന്ന സമ്രാട്ടായി. ബഹദൂർ ഷാ ഡൽഹി ചക്രവർത്തിയായി. ഒരാഴ്ച കഴിഞ്ഞു. നാം ആദ്യം കണ്ട ശിവായി നാം വീണ്ടും ഓടിക്കതച്ചു വരുന്നു, ഓടിക്കതച്ചു വരുന്നു. തമ്പുരാനെ, പൊന്നു തമ്പുരാനെ, നമ്മുടെ മംഗൽ പാണ്ഡേ, ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ചു കൊന്ന മംഗൽ പാണ്ഡേ, മംഗൽ പാണ്ഡേ അവർ തൂക്കിക്കൊന്നു. എന്റെ ബദരീങ്ങളെ, ബീഗം മാറത്തടിച്ചു കരയുന്നു. എടാ ശിവായി, എന്നായിരുന്നു തൂക്കിക്കൊല? എന്നായിരുന്നു മംഗൽ പാണ്ഡെ അവർ കൊന്നത്? ഉന്നത പുരാട്ടി, അടിയൻ ആദ്യം വന്ന ദിവസത്തിന് മുമ്പ് തന്നെ കൊല നടന്നിരുന്നു. പിന്നെ നീ എന്തുകൊണ്ട് ആദ്യം അത് പറഞ്ഞില്ല? അന്നത് പറഞ്ഞില്ലല്ലോ. തമ്പുരാട്ടി, തിരുമനസിനെ അധൈര്യപ്പെടുത്തണ്ട എന്ന് കരുതി. ആ കൊലയെ തുടർന്നാണ് പട്ടാളം വരക്ക് വിട്ടിറങ്ങിയത്, ഇങ്ങോട്ട് വന്നത്. ബീഗം ഷാ മുന്നോട്ട് വന്ന് ചോദിക്കുന്നു, എടാ ശിവായി, എനിക്ക് പേടിയാവുന്നടാ. തിരുമനസിന് എന്തെങ്കിലും ആപത്തുണ്ടാവോ? അദ്ദേഹത്തിന് ആപത്തൊന്നും വരില്ലല്ലോ, അവിടുത്തെ ചക്രവർത്തി പദം നിലനിൽക്കുമല്ലോ. പൊന്നു തമ്പുരാട്ടി, തിരുമേനി ഭാരത ചക്രവർത്തിയായി നീണാൾ വാഴും, നീണാൾ വാഴും. ഒന്നുകൊണ്ടും സംശയിക്കണ്ട, ഒന്നുകൊണ്ടും സംശയിക്കരുത്. തിരുമേനി അവിടുന്ന് ഉറച്ചു നിന്നാൽ മതി. ഇപ്പോൾ നാട്ടുകാരെവിടെയും എന്തിനും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളും വിമോചിപ്പിക്കാൻ അവർ അടക്കണത്തിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികളും കൈവേലക്കാരും കൃഷിക്കാരും എല്ലാവരും ഉണർന്നെണീറ്റ് കഴിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ട് കാലത്തെ നെടുമോഹ നിദ്രയിൽ നിന്ന് ഭാരത ജനത ഒന്നടങ്കം പിടഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. എവിടെയും എവിടെയും വയലേലകളിൽ പണിശാലകൾ തെരുവീതികൾ നാടാകയില്ല ജനകോടികൾ രണഭേരിയില്ല. തിരുമേനി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോളം ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ അടക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു നാടിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ, അങ്ങയെ ചക്രവർത്തിയായി വാഴിക്കാൻ, അങ്ങയുടെ ചക്രവർത്തി മതം നിലനിർത്താൻ. അവിടെ നിന്ന് അധൈര്യപ്പെടരുത്, തിരുമനസ്സളകരുത്. ഹിന്ദു സന്യാസിമാരും തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു തിരുമേനി, ഹിന്ദു സന്യാസിമാർ പോലും. അവർ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു പുതിയ യുഗം പിറന്നു കഴിഞ്ഞു തിരുമേനി. അഴകുകളുടെ മഴ മുകിലുകൾ വിടരും ഒരഭിനവ യുഗം അതിനുടയവരാണ്. അഴകുകളുടെ മഴ മുകിലുകൾ വിടരും ഒരഭിനവ യുഗം അതിനുടയവരാണ്. ശിവായി, എടാ നല്ല കാലം, നല്ല കാലം ഉദിച്ചു വരുന്നു, നല്ല കാലം ഉദിച്ചുയർന്നു കഴിഞ്ഞു. പക്ഷേ എൻ്റെ സംശയം, ഹിന്ദു സന്യാസിമാരെന്തിന് നമ്മുടെ ഭരണത്തെ പിന്താങ്ങണം? ഹിന്ദു സന്യാസിമാർ നമ്മുടെ ഭരണത്തെ എന്തിന് പിന്താങ്ങണം? തിരുമേനി മനസ്സിലായിട്ടില്ലേ? ഹിന്ദു മതത്തിനും ഇസ്ലാം മതത്തിനും എതിരായിട്ടല്ലേ
ഈ ബ്രിട്ടീഷുകാർ അവരുടെ മതം ഇവിടെ പ്രചരിപ്പിക്കുന്നു? എടാ ശിവായി, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എടാ ശിവായി, അപ്പോൾ ബ്രിട്ടൻ ഇന്ത്യൻ മണ്ണിൽ നിന്ന് കെട്ട് കെട്ടും? അത് ഉറപ്പാണ് തിരുമേനി, അത് ഉറപ്പാണ്. ദിവസങ്ങൾ ചിറക് വെച്ച് പറന്നു പോകുന്നു, കലാപ കൊടുങ്കാറ്റിൽ ചിറക് വെച്ച് പറന്നു പോകുന്നു ദിവസങ്ങൾ. സ്വാതന്ത്ര്യ കലാപം തുടങ്ങിയിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. സമരാഗ്നി ആളിപ്പടർന്നു പിടിക്കുന്നു. ബ്രിട്ടീഷ് ഭരണാധിപത്യം കടപുഴങ്ങി വീഴുന്നു. ഉത്തർപ്രദേശിലിവിടെയും സ്വാതന്ത്ര്യ പതാക പാറിക്കളിക്കുന്നു. ജനങ്ങൾ ഉത്തർപ്രദേശിൽ തെരുവീഥികൾ നൃത്തം ചെയ്യുന്നു. അയോധ്യയിൽ രോഹിൽഖണ്ഡിൽ കാൺപൂർ നാട്ടിൽ ബുന്ദേൽഖണ്ഡിൽ അയോധ്യയിൽ രോഹിൽഖണ്ഡിൽ കാൺപൂർ നാട്ടിൽ ബുന്ദേൽഖണ്ഡിൽ നമ്മുടെ ശിവായി വീണ്ടും ചക്രവർത്തി സന്നിധിയിലെത്തി. തിരുമേനി, സ്വാതന്ത്ര്യ സമരം വേലിയേറ്റം കൊണ്ടിരിക്കുന്നു. വിശാല ഭാരതം വിമോചനത്തിന്റെ കൊടിയുയർത്തി കഴിഞ്ഞിരിക്കുന്നു. കിഴക്ക് കൽക്കത്ത മുതൽ പടിഞ്ഞാറ് പെഷവാർ വരെ, വടക്ക് ഹിമാലയ സാനുക്കൾ തുടങ്ങി അങ്ങ് തെക്ക് ദക്ഷിണ നർമ്മദാ തീരം വരെ വിശാല ഗംഗാ സമതല ഭൂമി വിമോചനത്തിന്റെ കൊടിയുയർന്നു കഴിഞ്ഞിരിക്കുന്നു. തിരുമേനി, വിമോചന കൊടിയുയർന്നു കഴിഞ്ഞിരിക്കുന്നു. അയോധ്യയിൽ രോഹിൽഖണ്ഡിൽ കാൺപൂർ നാട്ടിൽ ബുന്ദേൽഖണ്ഡിൽ അയോധ്യയിൽ രോഹിൽഖണ്ഡിൽ കാൺപൂർ നാട്ടിൽ ബുന്ദേൽഖണ്ഡിൽ പൂർവ ദിക്കിൽ കൽക്കത്തയിൽ പശ്ചിമ നാട്ടിൽ പെഷവാറിൽ പൂർവ ദിക്കിൽ കൽക്കത്തയിൽ പശ്ചിമ നാട്ടിൽ പെഷവാറിൽ ഉത്തര ഹിമഗിരി സാനുവിലും ദക്ഷിണ നർമ്മദാ തീരത്തിലും ഉത്തര ഹിമഗിരി സാനുവിലും ദക്ഷിണ നർമ്മദാ തീരത്തിലും വിശാല ഗംഗാ സമതല ഭൂമി വിമോചനത്തിൽ കൊടിപാറി വിശാല ഗംഗാ സമതല ഭൂമി വിമോചനത്തിൽ കൊടിപാറി അയോധ്യയിൽ രോഹിൽഖണ്ഡിൽ കാൺപൂർ നാട്ടിൽ ബുന്ദേൽഖണ്ഡിൽ പൂർവ ദിക്കിൽ കൽക്കത്തയിൽ പശ്ചിമ നാട്ടിൽ പെഷവാറിൽ ഉത്തര ഹിമഗിരി സാരുവിലും ദക്ഷിണ നർമ്മദാ തീരത്തിലും വിശാല ഗംഗ സമതല ഭൂമി വിമോചനത്തിൻ കൊടിപാറി അയോധ്യയിൽ രോഹിൽഖണ്ഡിൽ കാൺപൂർ നാട്ടിൽ ബുന്ദേൽഖണ്ഡിൽ. എടാ ശിവായി, പുറത്ത് എന്തൊക്കെ ഉണ്ടാ വിശേഷങ്ങൾ? തിരുമനസ് ജനങ്ങൾക്ക് എന്തോ ഒരു ഉത്സാഹവും ഉണർവും. അവർക്കവരുടെ സ്വന്തം ചക്രവർത്തി കിട്ടിയില്ലേ? ഒരു പുതിയ സ്വതന്ത്ര ഭാരതം ഉണ്ടായില്ലേ? തിരുമേനി, അങ്ങിപ്പോൾ ചരിത്രപുരുഷനായിരിക്കണം. ചരിത്രപുരുഷൻ എക്കാലവും ഇന്ത്യാ ചരിത്രത്തിൽ ബഹദൂർ ഷാ തിരുമാനുടെ പേരുണ്ടായിരിക്കും, സുവർണലിപികളിൽ എഴുതി ചേർത്തിരിക്കും. അങ്ങ് അങ്ങക്ക് അഭിമാനിക്കാം. ബീഗം, ഇവൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്ക്. ഇവനൊരു സന്തോഷ വർത്തമാനമല്ലേ അറിയിച്ചിരിക്കുന്നത്? എന്തെങ്കിലും സമ്മാനം കൊടുക്ക്. ബീഗം കഴുത്തിൽ നിന്നൊരു മാലയൂരി തമ്പുരാനെ ഏൽപ്പിച്ചു. തമ്പുരാനത് ശിവായിക്ക് സമ്മാനിച്ചു. രണ്ടു കൈ നീട്ടി അവനത് വാങ്ങിച്ചു. എടാ ശിവായി, നമ്മുടെ ആ ആസ്ഥാന വിദ്വാൻ എവിടെ? എത്ര കാലമായി അവനെ പാട്ട് കേട്ടിട്ട്? അവനെവിടെയാണിപ്പോൾ? തിരുമേനി, തെരുവിൽ പാടി നടക്കുകയാണ് അയാളിപ്പോൾ. ആസ്ഥാന വിദ്വാൻ തെരുവിൽ പാടി നടക്കുകയാണ്. അവനെ തിരികെ വിളിക്കണം. ശിവായി, അവനെ ഉടനെ വിളിക്കണം. അടുത്ത നാളിൽ നമുക്കൊരു ദർബാർ നടത്തണം. അവൻ്റെ പാട്ട് എനിക്ക് ഇനിയും കേൾക്കണം. തിരുമേനി, അങ്ങയ്ക്ക് ആ പാട്ട് കേൾക്കാം. ഇനി അങ്ങേക്ക് സുഖിക്കാം. ഡൽഹി ചക്രവർത്തിക്ക് ആഹ്ലാദിക്കാം. അതാണ് രാഷ്ട്രീയ പശ്ചാത്തലം. തമ്പുരാനെ, ഒരു പുതിയ വിശേഷമുണ്ട്. എന്താണ് എന്താണ് ഒരു പുതിയ വിശേഷം?
ജനങ്ങൾ മാത്രമല്ല പല നാടുവാഴികളും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കാളികളായിരിക്കുന്നു. പല നാടുവാഴികളും തമ്പുരാനെ, ഝാൻസിയിലെ റാണി, ഝാൻസിയിലെ റാണിയും പടക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു ബ്രിട്ടീഷുകാർക്കെതിരായി. ബീഗം, ബീഗം, നീ ഇത് കേട്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പറയൂ ശിവായി, ഏത് റാണിയാണ് പടക്കിറങ്ങിയത്? തമ്പുരാട്ടി, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി, ഝാൻസി രാജ്യത്തിലെ റാണി ലക്ഷ്മിഭായി. അല്ല, റാണിക്ക് കെട്ടിയവനും മക്കളൊന്നുമില്ലേ ശിവായി? തമ്പുരാട്ടി, കെട്ടിയവനും മകനും ഉണ്ടായിരുന്നു. ആ റാണിയുടെ ഭർത്താവായിരുന്നല്ലോ ഝാൻസിയിലെ രാജാവ് മാധവറാവു. പൊന്നു തമ്പുരാട്ടി, റാണിക്കൊരു വലിയ നിർഭാഗ്യമുണ്ടായി. റാണിക്കൊരു കുട്ടി ജനിച്ചു. 3 മാസം പ്രായമായപ്പോൾ ആ കുഞ്ഞു മരിച്ചു. എന്നിട്ട് വീണ്ടും ഒരു നിർഭാഗ്യം, കുട്ടിയുടെ മരണം കഴിഞ്ഞ് അധിക ദിവസം കഴിഞ്ഞില്ല, ഭർത്താവ് മാധവറാവു അന്തരിച്ചു. പക്ഷേ അദ്ദേഹം മരിക്കും മുമ്പ്, മാധവറാവു മരിക്കും മുമ്പ് മറ്റൊരു കുട്ടിയെ ദത്തെടുത്തിരുന്നു, ദാമോദര റാവു എന്നൊരു കുട്ടിയെ. തിരുമേനി, മാധവറാവു മരിച്ചു കഴിഞ്ഞിടയ്ക്ക് റാണിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നൊരു കൽപ്പന കിട്ടി. എന്താണ് കൽപ്പന? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൽപ്പന, ദത്തുപുത്രനു രാജാവകാശം നിയമപ്രകാരം ലഭ്യമല്ല. അവകാശികൾ ഇല്ലാത്തത് കൊണ്ട് ഝാൻസി രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് ഞങ്ങൾ ചേർക്കുന്നു. എന്നിട്ട് റാണി രാജ്യം വിട്ടു കൊടുത്തോ? തമ്പുരാനെ, മറ്റൊരു സ്ത്രീയാണെങ്കിൽ, മറ്റൊരു സ്ത്രീ ഭരണാധികാരിയാണെങ്കിൽ, മറ്റൊരു റാണിയാണെങ്കിൽ മാറത്തടിച്ച് കരഞ്ഞ് സപ്രപഞ്ചത്തിൽ കിടന്ന് കണ്ണീരൊഴുക്കുമായിരുന്നു. ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി ബ്രിട്ടീഷ് കരിനിയമത്തിന് വഴങ്ങിയില്ല. പിന്നെ പടച്ചട്ടയണിഞ്ഞു റാണി പരിചയും വാളുമെടുത്തു, പടച്ചട്ടയണിഞ്ഞു റാണി പരിചയും വാളുമെടുത്തു, പടകുതിര പുറത്തേറി റാണി ഒരു കൊടുങ്കാറ്റായി മാറി, പടകുതിര പുറത്തേറി റാണി ഒരു കൊടുങ്കാറ്റായി മാറി, റാണി ഒരു കൊടുങ്കാറ്റായി മാറി. ബീഗം, ബീഗം, നീ ഇത് കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ശിവായി എന്തുണ്ടായി? തിരുമേനി, ഝാൻസിയിലെ ജനങ്ങൾ ഒന്നടങ്കം. കൊടുങ്കാറ്റ് പോലെ മുന്നോട്ട് പോയ റാണിയുടെ പിന്നാലെ തിരമാലകളെ പോലെ, ജനങ്ങൾ ഒന്നടങ്കം, തിരമാലകൾ പോലെ അണിയണിയായി അവരുടെ പിന്നാലെ. ജനതതിയാകെ അണിനിരന്ന് സമരപഥത്തിലിറങ്ങി, ജനതതിയാകെ അണിനിരന്നു സമരപഥത്തിലിറങ്ങി, കടലല പോൽ നുര ചിന്നി സ്വതന്ത്ര ഭാരത മോചന സൈന്യം, കടലല പോൽ നുര ചിന്നി സ്വതന്ത്ര ഭാരത മോചന സൈന്യം. പക്ഷേ ധീരതയുടെ ദേവതയെപ്പോലെ ജനങ്ങളെ നയിച്ചുകൊണ്ട് മുന്നേറിയ റാണിയുടെ പിന്നാലെ ഒരാൾ, ഒരു നയവചകൻ പിന്നാലെ കൂടിയത് ആരും അറിഞ്ഞില്ല. ഒരു നയവഞ്ചകനാ ദേവതയുടെ അരികിൽ മറഞ്ഞു നിന്നു, ഒരു നയവഞ്ചകനാ ദേവതയുടെ അരികിൽ മറഞ്ഞു നിന്നു. ആരാണ്, ആരാണവൻ? ഒരു ബ്രിട്ടീഷ് ചാരൻ തിരുമനസെ, ഒരു ബ്രിട്ടീഷ് ചാരൻ. യവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ, ഒരു ബ്രിട്ടീഷ് ചാരൻ. ഒരു നയവഞ്ചകനാ ദേവതയുടെ അരികിൽ മറഞ്ഞു നിന്നു, ഒരു വാൾ മിന്നൽ പിണർ പോൽ വീശി രണദേവതയവൾ വീണു. രണദേവതയവൾ വീണു, രണദേവതയവൾ വീണു. ബീഗം കണ്ണുനീർ തുടയ്ക്കുന്നു, അവരകത്തേക്ക് പോകുന്നു.
ശിവായി പൊടുന്നനെ ആ കഥ നിർത്തി കാതുകൂർപ്പിച്ചിരുന്നു. ഡൽഹി തെരുവീഥികളിൽ പീരങ്കി മുഴക്കം. ശിവായി പുറത്തേക്ക് പോയി നോക്കി. ഡൽഹി തെരുവീഥികളിൽ പുകപടലം ഉയരുന്നു. വീണ്ടും വീണ്ടും പീരങ്കി മുഴക്കം. നിരന്തരമായ വെടിവെച്ച് കേൾക്കുന്നു. അയാൾ വേഗം അകത്തു വന്നു. തിരുമേനി ചതിച്ചല്ലോ, തിരുമേനി ചതിച്ചല്ലോ, ബ്രിട്ടീഷ് പട്ടാളം ഡൽഹി വളഞ്ഞിരിക്കുന്നു. പക്ഷേ ആ കൊട്ടാരവാതിൽ പൊളിഞ്ഞു വീണു. വിദേശ സൈന്യം കൊട്ടാരക്കെട്ടിലേക്ക് പ്രവഹിക്കുന്നു. അണമുറിഞ്ഞ് നദി പോലെ അകത്തേക്ക് പ്രവഹിക്കുന്നു. ഇതാ കടന്നു വരുന്നു ബ്രിട്ടീഷ് സൈന്യ മേധാവികൾ. കൊട്ടാരം കാവൽക്കാരെയെല്ലാം അവർ ബന്ധിച്ചു കഴിഞ്ഞു. അവർ ബഹദൂർ ഷായെ പിടികൂടി, ബീഗത്തെ പിടികൂടി, ശിപായിയെ, എല്ലാവരെയും. ബഹദൂർ ഷായുടെ കയ്യിൽ വിലങ്ങ് വീണു. ഇന്ത്യൻ ചക്രവർത്തിയുടെ കയ്യിൽ വിദേശികൾ വിലങ്ങണയിക്കുന്നു. ഇന്ത്യൻ ചക്രവർത്തിയെ അവർ വിലങ്ങണയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചെങ്കോലെന്തിയ പണിതലം ചേർത്തു ബന്ധിക്കുന്നു. ചെങ്കോലെന്തിയ പണിതലം ചേർത്തു ബന്ധിക്കുന്നു. കാരിരുമ്പിൻ കൈവിലങ്ങുകൾ കപാലികൾ അണിയിക്കുന്നു. കാരിരുമ്പിൻ കൈവിലങ്ങുകൾ കപാലികൾ അണിയിക്കുന്നു. ബഹദൂർ ഷാ ചക്രവർത്തിയും ധർമ്മപത്നിയും പട്ടാള വണ്ടിക്കുള്ളിലായി. ആ വണ്ടി മുന്നോട്ട് കുതിച്ചു പോകുന്നു. നിറകണ്ണുകളുടെ ബഹദൂർ ഷാ തിരിഞ്ഞു നോക്കുന്നു. ചെങ്കോട്ടയിൽ പാറിക്കളിച്ച സ്വാതന്ത്ര്യ പതാക താണു താണിറങ്ങുന്നു. പകരം ബ്രിട്ടീഷ് പതാക ഉയർന്നുയർന്ന് കയറുന്നു. ആ പട്ടാള വണ്ടി ഇരമ്പിപ്പാഞ്ഞു ദൂരെ ചെന്ന് മറയുന്നു. ബഹദൂർ ഷായെ, ഇന്ത്യൻ ചക്രവർത്തി ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ ബർമയിലേക്ക് നാടുകടത്തി. ഇന്ത്യൻ ചക്രവർത്തി, സ്വതന്ത്ര ഭാരതത്തിന്റെ ചക്രവർത്തിയെ വിദേശ സൈന്യം നാടുകടത്തുന്നു ബർമയിലേക്ക്. അവിടെയായിരുന്നു ബഹദൂർ ഷായുടെയും ബീഗത്തിന്റെയും അന്ത്യം. പക്ഷെ ഡൽഹിയിൽ ഇവർ ഉയർത്തിയ കൊടിക്കൂറ, ബ്രിട്ടീഷുകാർ ഉയർത്തിയ കൊടിക്കൂറ ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നിലമ്പൊത്തുകയായിരുന്നു. ഡൽഹിയിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. ബഹദൂർ ഷായെ നാട് കടത്താൻ കഴിഞ്ഞു. അവരുടെ കൊടി ഉയർത്താൻ കഴിഞ്ഞു. പക്ഷെ ആ അതേ കൊടി ഉത്തർപ്രദേശിൽ കാൺപൂരിൽ നിലമ്പൊത്തുകയായിരുന്നു. ഡൽഹി മിടിച്ച കൊടിക്കൂറ കാൺപൂർ നാട്ടിൽ നിലമ്പൊത്തി. ഡൽഹി മിടിച്ച കൊടിക്കൂറ കാൺപൂർ നാട്ടിൽ നിലമ്പൊത്തി. വേഷവാനാരാധാഹിപ്പിൻ വേഷലമാം കൊടി ഉയരുന്നു. വേഷവാനാരാധാഹിപ്പിൻ വേഷലമാം കൊടി ഉയരുന്നു. ഡൽഹി പിടിച്ച കൊടിക്കൂറ കാൺപൂർ നാട്ടിൽ നിലമ്പൊത്തി. വേഷവാനാരാധാഹിപ്പിൻ വേഷലമാം കൊടി ഉയരുന്നു. അവിടെ കാൺപൂരിൽ അവർ തോൽക്കുകയായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം തോറ്റോടി കാൺപൂരിൽ ജനമുന്നേറ്റം. ബ്രിട്ടീഷ് സൈന്യം തോറ്റോടി കാൺപൂരിൽ ജനമുന്നേറ്റം. വേഷവാനാരാധാഹിപ്പിൻ മോചനരണ മുന്നേറ്റം. വേഷവാനാരാധാഹിപ്പിൻ മോചനരണ മുന്നേറ്റം. ഡൽഹി പിടിച്ച കൊടിക്കൂറ കാൺപൂർ നാട്ടിൽ നിലമ്പൊത്തി. വേഷവാനാരാധാഹിപ്പിൻ വേഷലമാം കൊടി ഉയരുന്നു. ബ്രിട്ടീഷ് സൈന്യം തോറ്റോടി കാൺപൂരിൽ ജനമുന്നേറ്റം. വേഷവാനാരാധാഹിപ്പിൻ മോചനരണ മുന്നേറ്റം. കാൺപൂരിൽ നാനാസാഹിബ് പേഷ്വായി അധികാരമേറ്റെടുത്തു. പക്ഷേ ഡൽഹിയും ലക്നൌവും അലഹബാദും എല്ലാം ബ്രിട്ടീഷുകാർക്ക് അധീനമായി. കാൺപൂരിൽ പേഷ്വാ നാനാസാഹിബിന് വിശ്വസ്തനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. വിശ്വസ്തനായ ഒരു സേവകൻ, ഒരു സേവക സുഹൃത്ത്, താന്തിയ തോപ്പി.
കാൺപൂർ കൈവശപ്പെടുത്താൻ വന്ന ബ്രിട്ടീഷ് പടയെ നിലക്ക് നിർത്താൻ താന്തിയാത്തൊപ്പി മുന്നിട്ടിറങ്ങി. താന്തിയാത്തൊപ്പി നാനാസാഹിബിന് പ്രത്യാശ പകർന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഇവിടെ നിൽക്കരുത്, കാൺപൂർ ഞാൻ രക്ഷിക്കും, ബ്രിട്ടീഷ് പടയെ ഞാൻ തുരത്തും, അങ്ങ് ഫാത്തേപൂരിലേക്ക് പോയിക്കോളൂ, ഫാത്തേപൂരിലേക്ക് പോയിക്കോളൂ, ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും, ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും പേഷ്വ, ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും. ഇത് വീമ്പി പറച്ചിലല്ല, ഇത് വീമ്പി പറച്ചിലല്ല പേഷ്വ, ഞാൻ ഒറ്റയ്ക്ക് പട നയിക്കും. സൈന്യ സജ്ജനായി താന്തിയാത്തൊപ്പി ശക്തനാം ധീര സൈനികൻ, പ്രാണതുല്യം കരുതിതൻ മാതൃഭൂമിതൻ പൂർണ്ണമോചനം, പ്രാണതുല്യം കരുതിതൻ മാതൃഭൂമിതൻ പൂർണ്ണമോചനം. സൈന്യ സജ്ജനായി താന്തിയാത്തൊപ്പി ശക്തനാം ധീര സൈനികൻ, പ്രാണതുല്യം കരുതിതൻ മാതൃഭൂമിതൻ പൂർണ്ണമോചനം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താന്തിയാത്തൊപ്പി ബ്രിട്ടീഷ് പടയെ അടിച്ചു തുരത്തി. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം സാർത്ഥകമാക്കി, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ സഫലമാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാൺപൂരിന്റെ സ്വാതന്ത്ര്യം അദ്ദേഹം വീണ്ടെടുത്തു. ഇത് ബ്രിട്ടീഷുകാർക്ക് സഹിക്കുമോ? അവർക്ക് സഹിക്കാനായില്ല, താന്തിയെ തകർക്കണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ പടയൊരുക്കി. ഈ സമയത്ത് ലക്നൌവിൽ യുദ്ധം നടക്കുകയാണ്, ലക്നൌവിൽ യുദ്ധം നടക്കുകയാണ് ബ്രിട്ടീഷ് പടയും നാട്ടുകാരും തമ്മിൽ. അവിടുത്തെ സൈന്യത്തെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ജനറൽ ഹാവ്ലക്ക് കാൺപൂരിലേക്ക് മാർച്ച് ചെയ്തു വരുന്നത്. താന്തിയാത്തൊപ്പിയുമായിട്ട് ബ്രിട്ടീഷ് സൈന്യം ഏറ്റുമുട്ടുന്നു. അതൊരു ഭീകര യുദ്ധമായിരുന്നു, രക്തരൂഷിതമായ സമരം. ആ യുദ്ധത്തിൽ നമ്മുടെ പ്രിയങ്കരനായ താന്തിയാത്തൊപ്പി പരാജയപ്പെടുകയാണ്. കാൺപൂർ നാട്ടിൽ താന്തിയതൻ കാലാൾപട തോൽക്കുന്നു, കാൺപൂർ നാട്ടിൽ താന്തിയതൻ കാലാൾപട തോൽക്കുന്നു, തീരദേശ സ്നേഹികൾ വീണു ചോരം പുഴയൊഴുകുന്നു, ചോരം പുഴയൊഴുകുന്നു, തീരദേശ സ്നേഹികൾ വീണു ചോരം പുഴയൊഴുകുന്നു, ചോരം പുഴയൊഴുകുന്നു, കാൺപൂർ നാട്ടിൽ താന്തിയതൻ കാലാൾപട വീഴുന്നു, തീരദേശ സ്നേഹികൾ വീണു. രക്തനദി പാഞ്ഞൊഴുകി ചെന്ന് വീണത് ഗംഗയിലാണ്. താന്തി ആ സൈന്യം പുറകോട്ട് പുറകോട്ട് പോവുകയാണ്. അവർ ഗംഗാനദി തീരത്തെത്തി. ഗംഗാനദി കരകവഞ്ഞൊഴുകുന്നു, രക്ഷപ്പെടാൻ നിവർത്തിയില്ല. എങ്ങനെ മറുകര എത്തിയാൽ രക്ഷപ്രാപിക്കാം? എന്താ മാർഗം? ഗംഗ കോപിച്ചലർന്നു, ഗംഗ കോപിച്ചലർന്നു. പിന്നിൽ ബ്രിട്ടീഷ് പട്ടാളം കുരച്ചു ചാടുന്നു, മുന്നിൽ ഗംഗ കോപിച്ചലർന്നു, തൊട്ടു പിന്നിൽ ബ്രിട്ടീഷ് പട്ടാളം അലറിക്കൊണ്ട് ആഞ്ഞടുക്കുന്നു. ശരിക്കും ചെകുത്താനും കടലുമിടയ്ക്കായി താന്തിയാത്തൊപ്പി. അദ്ദേഹം പിന്നെ അറച്ചു നിന്നില്ല, സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു, നമ്മുടെ ഒരു ബറ്റാലിയൻ ബ്രിട്ടീഷ് പടയെ ചെറുത്തു നിൽക്കട്ടെ, ഒരു ബറ്റാലിയൻ ബ്രിട്ടീഷ് പടയെ നേരിട്ട് അവരുടെ ഗതി തടഞ്ഞു നിർത്തുക, ബാക്കിയുള്ളവർ ഗംഗയിൽ ചാടി മറകരയെത്തുക, ബാക്കിയുള്ളവർ ഗംഗയിൽ ചാടി നീന്തി അക്കരയെത്തുക. തിരകൾ മുറിച്ചൊരു പട നീങ്ങി സേനാനായകനൊപ്പം, തിരകൾ മുറിച്ചൊരു പട നീങ്ങി സേനാനായകനൊപ്പം, മറുകരയെത്തി മഹാസൈന്യം സേനാനായകനൊപ്പം. സൈന്യം രക്ഷപ്പെട്ടു, അവർ ഫാത്തേപൂരിലേക്ക് നീങ്ങുകയാണ്. ഫാത്തേപൂരിലെത്തുമ്പോൾ ഇതാ മറ്റൊരു ശത്രു സൈന്യം തന്റെ നേർക്ക് വരുന്നു, മറ്റൊരു ശത്രു സൈന്യം. എന്ത് ചെയ്യണം, എന്തു വേണം? ഈ ശത്രു സൈന്യത്തെ നേരിടണോ
അതെ പിന്മാറണം. അല്ല ഒന്നും വേണ്ട, അത് ശത്രു സൈന്യമല്ല, ആ സൈന്യത്തെ നയിച്ചുകൊണ്ടുവന്നത് നാനാ സാഹിബ്, തന്റെ പേഷ്വ നാനാ സാഹിബ്, തന്റെ ബഹുമാനനായ നായകൻ നാനാ സാഹിബ്. നേതാക്കന്മാർ പരസ്പരം ആശ്ലേഷബദ്ധരായി. താന്തിയ പറഞ്ഞു, പേഷ്വ ബഹുമാന്യനായ പേഷ്വ നാനാ സാഹിബ്, അങ്ങ് സൈന്യവുമൊത്ത് ഇവിടെ സുരക്ഷിതനായി കഴിയുക ഫത്തേപൂരിൽ. അങ്ങ് യുദ്ധരംഗത്തേക്ക് വരണ്ട, ഞാൻ കാൽപിയിലേക്ക് പോകുന്നു. കാൽപിയിലേക്ക്? അവിടെ എന്താണ്? കാൽപിയിൽ ദേശാഭിമാനികളായ യുവജനങ്ങളുണ്ട്, ദേശാഭിമാനികൾ, ധീര ദേശാഭിമാനികളായ ചെറുപ്പക്കാർ. അവരെല്ലാം നമ്മുടെ പട്ടാളത്തിൽ ചേർക്കണം. നമ്മുടെ സേനാബലം ഇനിയും വളർത്തണം. നമുക്കിനിയും സൈന്യബലം വേണം. ഞാൻ അങ്ങോട്ട് പോകുന്നു. അങ്ങ് സുരക്ഷിതനായി ഫാത്തേപൂരിൽ തന്നെ കഴിയുക. താന്തിയ കാൽപിയിലേക്ക് മാർച്ച് ചെയ്തു. അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം, ദേശാഭിമാനികളായ യുവജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പട്ടാളത്തിൽ ചേർന്നു. അപ്രതീക്ഷിതമായിട്ടാണ് താന്തിയ കാൽപിയ കോട്ടയെ ആക്രമിച്ചത്. അപ്രതീക്ഷിതമായിട്ട് ബ്രിട്ടീഷ് കോട്ടയെ ആക്രമിച്ചു. അതിൽ അദ്ദേഹം വിജയിച്ചു. അതാ വിദേശ കോട്ടയിൽ, വിദേശ താവളത്തിൽ താന്തിയുടെ കൊടി ഉയരുന്നു. താന്തിയ ബ്രിട്ടീഷ് കോട്ട കൈവശമാക്കി. മാത്രമല്ല, ബ്രിട്ടീഷ് പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെല്ലാം താന്തിയ പക്ഷം ചേർന്നു. അദ്ദേഹം കൂടുതൽ ശക്തനായി. അദ്ദേഹത്തെ സേനാബലം വളർന്നു. ഇതിനിടയ്ക്ക് താന്തിയ സൈന്യവും കാൽപ്പയിലെത്തി. ഇതിനിടയ്ക്ക് നാനാ സാഹിബിന്റെ സൈന്യം കാൽപ്പയിൽ വന്നെത്തി. താന്തിക്ക് ആവേശമായി. രണ്ട് നേതാക്കന്മാരും സംയുക്തമായി പട നയിക്കുന്നു കാൺപൂരിലേക്ക്. സൈനിക പ്രകാശരശ്മികൾ ചൊരിഞ്ഞു പാൾത്തല, പ്രവൃത്ത വീരരായി കുതിച്ചു സൈനിക പ്രകാശരശ്മികൾ ചൊരിഞ്ഞു പാൾത്തല, വിദേശിതൻ പടത്തലവരോട്ടമായി, വിദേശിതൻ തല കുരുണ്ടു ഭൂമിയിൽ, വിദേശിതൻ പടത്തലവരോട്ടമായി, വിദേശിതൻ തല കുരുണ്ടു ഭൂമിയിൽ, വീരരായി കുതിച്ചു സൈനിക പ്രകാശരശ്മികൾ ചൊരിഞ്ഞു വാൾത്തല, വിദേശിതൻ പടത്തല വരോട്ടമായി, വിദേശിതൻ തല ഉരുണ്ടു ഭൂമി, വിദേശിതൻ തല ഉരുണ്ടു ഭൂമി. കാൺപൂരിൽ വീണ്ടും നാനാ സാഹിബിന്റെ കൊടി ഉയരുന്നു. നാനാ സാഹിബ് കാൺപൂരിലെ പേഷ്വായി അധികാരം ഏറ്റെടുക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് സഹിക്കുമോ? വെട്ടിക്കൊണ്ട പന്നിയെ പോലെയായ അവർ, അവരൊരു ജീവൻ മരണ പോരാട്ടം ആരംഭിച്ചു. പിന്നെ ഒരു ആറ് ദിവസത്തെ ഘോരയുദ്ധം, ആറ് ദിവസം നീണ്ടുന്ന ഘോരയുദ്ധം, ബ്രിട്ടീഷ് പടയും താന്തിയ പടയും തമ്മിലുള്ള യുദ്ധം. ആ പൊരിഞ്ഞ പോരാട്ടത്തിൽ അവർ പുറകോട്ട് പോകേണ്ടി വന്നു. താന്തിയും നാനാ സാഹിബും പുറകോട്ട് പോകേണ്ടി വന്നു. കൊടുങ്കാടുകളിലേക്ക് അവർ പിന്മാറേണ്ടി വന്നു. താന്തിയ സൈന്യം തോറ്റു പിന്മാറുകയാണ്. പക്ഷേ ആ പിന്മാറ്റം നടക്കുമ്പോൾ ഒരു അപകടം പിടഞ്ഞു. രണ്ടുപേരും രണ്ടു വഴിക്കായി പോയി. അവർ നമ്മളെ ബന്ധമറ്റു. പക്ഷെ താന്തിയ തളർന്നില്ല. താന്തിയ പുതിയൊരു സൈന്യം ആ കൊടുങ്കാട്ടിൽ തന്നെ പുതിയൊരു സൈന്യം രൂപീകരിക്കുകയാണ്. താന്തിയെ ജീവനോടെ പിടികൂടാനാണ് ബ്രിട്ടീഷുകാർ ഗൂഢാലോചന നടത്തുന്നത്. പല മാർഗം അവർ നോക്കി. അവസാനം അതിനവർ കണ്ടത് താന്തിയുടെ ഉറ്റമിത്രം മാൻസിംഗിനെയാണ്. താന്തിയുടെ ഉറ്റമിത്രം മാൻസിംഗ് ധീരനായൊരു പടയാളി, ഉജ്ജ്വലനായ ഒരു സമരസേനാനി. മാൻസിംഗ് ബ്രിട്ടീഷ് സൈന്യ മേധാവി രഹസ്യമായി മാൻസിംഗിനെ കണ്ടു. ഹലോ മിസ്റ്റർ മാൻസിംഗ്, പേടിക്കണ്ട, ഞാൻ ബ്രിട്ടീഷ് സൈന്യ മേധാവിയാണ്, പേടിക്കണ്ട. താൻ എന്റെ സംശയം ഒന്ന് ചോദിച്ചോട്ടെ, താൻ എന്തിന് ഈ താന്തിയുടെ വാലായിട്ട് നടക്കുന്നു? താൻ സമരധീരനാണ്, ഉജ്ജ്വലനായ പോരാളിയാണ്. താന്തിയ ജയിച്ചാൽ അവൻ പേഷ്വയാകും, താന്തിയ കാൺപൂരിലെ പേഷ്വയാകും. താനോ അവൻ്റെ ചെരുപ്പ് തുടയ്ക്കുന്നവൻ.
താൻ എന്തിന് അവന്റെ വാലായിട്ട് നടക്കുന്നു? മാൻസിംഗ്, മിസ്റ്റർ മാൻസിംഗ്, ഞങ്ങൾക്ക് നിങ്ങളുടെ അഭ്യുദയത്തിൽ താല്പര്യമുണ്ട്. താൻ പേഷ്വായാകണം. അതെ, താൻ കാൺപൂരിലെ പേഷ്വായാകണം. മറ്റൊരുത്തിന്റെ വാലായിട്ട് നടന്നാൽ പോരാ, തന്നെ ഞങ്ങൾ കാൺപൂരിലെ പേഷ്വായാക്കും. മാൻസിംഗ്, തന്നെ ഞങ്ങൾ കാൺപൂരിലെ പേഷ്വായാക്കും. പകരം നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു ചെറിയ സഹായം, താന്തിയുടെ രഹസ്യ സങ്കേതം കാട്ടിത്തരണം. കൊടുങ്കാട്ടിൽ എവിടെയോ അയാൾ രഹസ്യമായിട്ട് കഴിയുന്നുണ്ടല്ലോ. ആ രഹസ്യ സങ്കേതം കാട്ടിത്തരണം, അത്രയേ വേണ്ടൂ. മിസ്റ്റർ മാൻസിംഗ്, മിസ്റ്റർ മാൻസിംഗ് അല്ലല്ലോ, പേഷ്വാ മാൻസിംഗ്, കാൺപൂരിലെ പേഷ്വാ മാൻസിംഗ്. എന്തു പറയുന്നു? വാട്ട് യു സേ? 1839 April 1, ഏപ്രിൽ ഫൂൾ ദിവസം, ലോകവിഡ്ഢി ദിനം, താന്തി ആ തൊപ്പി തൻ്റെ ഗൂഢസങ്കേതത്തിൽ, കൊടുങ്കാട്ടിലെ ഗൂഢസങ്കേതത്തിൽ ഗാഢനിദ്രയിലാണ്ട് കിടക്കുന്നു. ഊരിപ്പിടിച്ച വാളുമായി തൊട്ടടുത്ത് നിൽക്കുന്നു മാൻസിംഗ്, വെട്ടിത്തിളങ്ങുന്ന വാളുമായി. ഉറങ്ങിക്കിടക്കുന്ന താന്തിയുടെ പെരുമാറിലേക്ക് അയാൾ നോക്കുന്നു, ഒപ്പം ഒപ്പം വെട്ടിത്തിളങ്ങുന്ന വാൾത്തലയിലേക്ക്. ഈ വാൾമുന ആ മാറിൽ താഴ്ത്തിയാൽ അടുത്ത നിമിഷം ഞാൻ പേഷ്വാ, കാൺപൂരിലെ പേഷ്വാ. ഇല്ല ഇല്ല, ഞാൻ ആ കൊലച്ചതി ചെയ്യില്ല. എൻ്റെ ബഹുമാനനായ നേതാവാണ് താന്തിയ, ധീരദേശാഭിമാനിയായ താന്തിയ, ഞാനത് ചെയ്യില്ല. പക്ഷേ അയാൾ കുനിഞ്ഞു ചെന്ന് താന്തിയെ തട്ടി വിളിച്ചു. താന്തിയ, 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 മെഴി തുറന്നു. ഇതാ തനിക്ക് ചുറ്റും ബ്രിട്ടീഷ് പട്ടാളം, ആയുധം ധരിച്ച പട്ടാളം, രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. ബ്രിട്ടീഷ് പട്ടാളം താന്തിയെ പിടികൂടി കഴിഞ്ഞു. ഉരുക്കു ചങ്ങല ഉരുക്കുമേനിയിൽ അടിമുടി ചേർത്തു വരിഞ്ഞു, ഉരുക്കു ചങ്ങല ഉരുക്കുമേനിയിൽ അടിമുടി ചേർത്തു വരിഞ്ഞു. ഭാരത സിംഹം താന്തിയെ പടകുടീരമൊന്നിലടച്ചു, ഭാരത സിംഹം താന്തിയെ പടകുടീരമൊന്നിലടച്ചു. ബ്രിട്ടീഷ് മേജർ മീരയുടെ കൂടാരത്തിൽ ചങ്ങലക്കിട്ട താന്തിയ അക്ഷോഭ്യനായി നിൽക്കുന്നു. ചുറ്റും ബ്രിട്ടീഷ് പട്ടാള മേധാവികൾ. വെറുത്ത് മുമ്പോട്ട് വന്നു, താന്തിയുടെ കരണകണ കുറ്റി കാറ്റടിച്ചു. ഇന്ത്യൻ പട്ടി, നീ എത്ര ബ്രിട്ടീഷുകാരെ കൊന്നു, പറയടാ പറയടാ. എന്റെ കൈകാലുകൾ വരിഞ്ഞു നിർത്തിയിട്ട് എന്റെ കരണം കുറ്റി കടിച്ച എടാ ബ്രിട്ടീഷ് നായേ. സായിപ്പിനെ കൊല്ലുന്നത് എന്റെ ഒരു വിനോദമല്ലടാ. പക്ഷേ ഇന്ത്യൻ രണഭൂമിയിൽ സായിപ്പിനെ കണ്ടാൽ ഞാൻ അവന്റെ തലയെറിയും. ചാട്ടവാറുകൾ ചീറി ചോര ചാലുകൾ, ചാട്ടവാറുകൾ ചീറി ചോര ചാലുകൾ ഒഴുകി, ശിരസ്സുയർത്തിയ ദൃശ്യത്തിൽ നിസർഗമന്ദസ്മിതമോടെ, ശിരസ്സുയർത്തിയ ദൃശ്യത്തിൽ നിസർഗമന്ദസ്മിതമോടെ, വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സൈനിക കോടതി വിശ്വാസമില്ല, എനിക്കവിടെ നീതി ലഭിക്കില്ല, അതുകൊണ്ട് കേസിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഇല്ലടാ ഇല്ല. ചാട്ടവാറുകൾ ചീറി ചോര ചാലുകൾ ഒഴുകി, ശിരസ്സുയർത്തിയ മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യൽ, രാക്ഷസീയമായ ഭേദ്യം ചെയ്യൽ. 1859 April 19, കാൺപൂരിലെ വിശാലമായ ഒരു മൈതാനത്ത് വമ്പിച്ച ജനക്കൂട്ടം. ആ ജനാവിലെ ശ്വാസമടക്കി നിൽക്കുന്നു. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ആ മൈതാനത്തിന്റെ ഒരറ്റത്തിൽ കഴുമരം തലയുയർത്തി നിൽക്കുന്നു. കഴുമരത്തുനിന്നും കൊലക്കയർ തൂങ്ങി നിൽക്കുന്നു. ചങ്ങലക്കിട്ട താന്തിയെ അവരിതാ കൊണ്ടുവരുന്നു. താന്തിയ കഴിമരച്ചോട്ടിലെത്തി. സ്വതസിദ്ധമായ മന്ദഹാസത്തോടെ ആ കൊലക്കാരന്റെ കുരുക്ക് താന്തിയ സ്വയം കഴുത്തിലടിയുന്നു. ജനങ്ങൾ വിങ്ങിപ്പൊട്ടി.
ഒരു ബ്രിട്ടീഷ് ഓഫീസർ മുമ്പോട്ട് വന്നു. നിന്റെ അവസാനത്തെ ആഗ്രഹം പറയണ പറയണ. ശേന്റെ ഉറ്റ തോഴൻ നാനാസാഹിബും സൈന്യവും കാടുകയറിപ്പോയി. അവരിപ്പോൾ കൊടുങ്കാട്ടിൽ ഹിംസ ജന്തുക്കളുമായി മല്ലിടുകയാവാം. ഞാനിവിടെ ഹിംസ ജന്തുക്കളെ നിങ്ങളുടെ ദംശയിൽ കുരുങ്ങി നിൽക്കുന്നു. എന്റെ പെറ്റ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ പോരാട്ടത്തിൽ എനിക്ക് ലഭിച്ച ഈ കൊലക്കയർ സസന്തോഷം ഞാൻ കഴുത്തിലണിയുന്നു. പ്രസംഗിക്കാതെ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയണ. എന്റെ മാതാപിതാക്കൾ നിരപരാധികളാണ്. ബ്രിട്ടീഷ് നായ്ക്കളെ നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. താന്തിയുടെ കാൽച്ചുവട്ടിൽ നിന്നും ആ പലക തെന്നി തെറിച്ചുപോയി. ആ കൊലക്കയർ താന്തിയുടെ കഴുത്തിൽ ഞെരിഞ്ഞ് ഞെരിഞ്ഞ് അമരുന്നു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിച്ചു. 1857 ആരംഭിച്ചു, 59 അവസാനിച്ചു. താന്തിയുടെ പ്രാണൻ ഒരു കൊടുങ്കാറ്റായി വീശി. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് സിംഹാസനം ഇന്ത്യയിൽ നിന്നും എന്നേക്കുമായി കടലുകൾക്കപ്പുറത്തേക്ക് എടുത്തെറിഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നത് താന്തിയുടെ പ്രാണനായ കൊടുങ്കാറ്റാണ്. താന്തിയുടെ പ്രാണൻ 1857.